റിയൽമിയുടെ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക പിന്നെ ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ആയിരിക്കുമോ അല്ലാന്ന് എച്ച് ഡി റെസൊല്യൂഷനായിരിക്കോ വരിക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പം എച്ച് ഡി റെസൊല്യൂഷനും ആയേക്കാം കാരണം മിക്കവാറും ഈ ഫോണിന്റെ വില പത്തായിരം രൂപയ്ക്ക് താഴെയായിരിക്കും വരിക എൽ സി ഡി പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക പിന്നെ പത്തായിരം രൂപയ്ക്ക് താഴെ ആണെങ്കിലും ഡിസ്പ്ലേ ഇത് നൂത്തിരി ദേഴ്സിന്റെ റിഫ്രഷ് ഐറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നതായിരിക്കും പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ബാധിറ്റായിരിക്കും പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മിനിറ്റ്സ് ആയിരിക്കും ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തായിരം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇവൻ എച്ച് ഡി റെസല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ് ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ് പ്രത്യേകിച്ച് ഫൈവ് ജി ഫോൺ ആ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ സൈഡ് മോട്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ടീവ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരിക നൂറ്റി തൊണ്ണൂറ് ആയിരിക്കും തിക്നസ് വരിക ഏഴ് പോയിന്റ് എട്ട് ഒമ്പതെ ആയിരിക്കും പിന്നെ ഈ ഒരു ഫോണ്ട് ഒരു ബ്ലാക്ക് കളർ വേരിയന്റും ഒരു ഗ്രീൻ കളർ വേരിയന്റും ലോഞ്ച് ചെയ്തേക്കാം പ്രൊസെസിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് മീഡിയടെക്കിന്റെ പുതിയൊരു പ്രോസസ്സറാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫൈവ് ജി പ്രോസറാണ് പത്തായിരം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ആയിരിക്കും ഈ ഒരു പ്രോസസർ മികച്ചൊരു പ്രോസസ്സറും ഈ ഫോണിൽ വന്നേക്കാം ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ നാലു ജി ബി 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 റാമും അറുപത്തിനാല് ജി ബി ഇന്റർണലും വന്നേക്കാം നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ ആറ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വർഷനും വന്നേക്കാം വെർച്വൽ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റർണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമുമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ആറ് ജി ബി റാമുവരെ എക്സ്ട്രാ നമുക്ക് ലഭിച്ചേക്കാം പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസേർട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ത്രീ പോയിന്റ് ഫൈവ് മോൾട്ടേജ് ആക്കി ഈ ഫോണിൽ വന്നേക്കാം ക്യാമറയുടെ അരം പറയണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നില് ഡൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും പിന്നെ രണ്ട് മെഗാ പിക്സൽ ഒരു സെൻസറും വന്നേക്കാം ഫ്രണ്ടില് എട്ട് മെഗാ പിക്സലില് സെൽഫി ക്യാമറ ആയിരിക്കും വരിക ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എച്ച് എൽ ബാറ്ററി വരുന്നതായിരിക്കും പതിനഞ്ച് വാട്ടറിന്റെ പാസ്റ്റാൻ സപ്പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക ഒരു പതിനെട്ട് വാട്ടറിന്റെ പാസ്റ്റാർ സപ്പോർട്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ പിന്നെ ടൈപ്പ് സി ചാർജും ബോട്ടും ഇതിൽ വരുന്നതായിരിക്കും തരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട് പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിന്റെ വില പത്തായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് മിക്കവാറും ഒരു പത്തായിരം രൂപ പ്രൈസേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പത്തായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ് എന്നൊക്കെ പറയാവുന്നതാണ് എന്തായാലും റിയൽമിയുടെ റിയൽമി സി സിക്സ്റ്റി ഫൈവ് ഐ ചെയ്യുന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക